കോഴിക്കോട്ട് പിൻവാതിലില്ലാത്ത ബസ്സിൽ നിന്ന് കുട്ടികൾ വീണതിൽ പ്രതിഷേധിച്ച് സ്കൂൾ വിദ്യാർത്ഥിനികൾ റോഡ് ഉപരോധിച്ചു. റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടായിരുന്നു ചാലപ്പുറത്ത് റോഡ് ഉപരോധം. വിശദാംശങ്ങളുമായി ഇപ്പോൾ സി ആർ രാജേഷ് ചേരുകയാണ്. റോഡ് ഉപരോധ സമരം പുരോഗമിക്കുന്നു. രാജേഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? സംഭവം എന്താണ്? ശരത്, വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഇവിടെ വിദ്യാർത്ഥികൾ നേരിടുന്നത്. കോഴിക്കോട് ചാലപ്പുറം മേഖലയിൽ റോഡിൽ വളരെയധികം ശോച്യാവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ട രീതിയിൽ ബസ്സിൽ യാത്ര ചെയ്യാനുള്ള അവസ്ഥ ഇവിടെ ഇല്ല. വളരെ പരിമിതമായ യാത്രാ സൗകര്യമാണ് ഉള്ളത്. ബസ് ജീവനക്കാർ വിദ്യാർത്ഥികളോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം രണ്ട് കുട്ടികളാണ് റോഡിലെ ഗട്ടറിൽ നിന്നും ബസ് ഗട്ടറടിച്ചപ്പോൾ രണ്ട് കുട്ടികളാണ് റോഡിൽ വീണത്. ഇവർ പരിക്കേറ്റ് ആശുപത്രിയിലായിരുന്നു. അതിലൊരു കുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇപ്പോൾ വിദ്യാർത്ഥികൾ തന്നെ അവരുടെ പ്രശ്നങ്ങൾ പറയാൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താ പ്രശ്നങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ നേരിടുന്നത്? ബസ്സുകാരുടെ അശ്രദ്ധയല്ല, അവർ അശ്രദ്ധ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോ നിഹാലക്കും ഷർമിലൊക്കെയാണ് സംഭവിച്ചത്. നാളെ ചിലപ്പോ നമുക്ക് എന്തോ ആയിക്കൂടാ. എന്തൊക്കെ പ്രശ്നങ്ങളാണ്? അവര് ബസ്സിൽ ബാക്കിൽ ഡോറില്ല. ഡോറില്ലാത്തതിനെ കൊണ്ട് തന്നെ നമുക്ക് വീട്ടിലെത്താൻ നേരം വൈകും ചെയ്യും. കാരണം സ്കൂൾ വിട്ട സമയം വീട്ടുകാർ വിചാരിക്കും നമ്മൾ വേറെ എങ്ങോട്ടോ പോയതാന്ന്, ലേറ്റ് ആവുന്നത്. അപ്പൊ നമ്മളെല്ലാരും വേഗം ബസ് കിട്ടുന്നതാ ശ്രമിക്കുക. ശരിക്കും ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ബസ്സുകാർ കേട്ടുന്നുണ്ട്, കേട്ടും. പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ, ഒരു ബാക്കോട്ടേക്ക് പോകാൻ പറയും. ബാക്കോട്ടേക്ക് പോയാൽ തന്നെ ഇനിയും ബാക്കോട്ടേക്ക് പോകും, ബാക്കോട്ടേക്ക് പോകാൻ പറയാം. ഞങ്ങൾ 2 രൂപയ്ക്കൊന്നും ഇവിടെ തീരെ വില ഇല്ല. ചോദിക്കുമ്പോൾ പാസ്സൊക്കെ കൊടുക്കേണ്ട, അത് ന്യായത്തിൽ തന്നെയാണ്. പക്ഷെ അതൊന്നും അവർ വിലക്ക് തീരെ എടുക്കുന്നില്ല. പിന്നെ ബാക്കിൽ ഡോറില്ല, അത് പ്രധാന പ്രശ്നമാണ്. അതിൽക്കൂടെ വീകാൻ തന്നെ പല പല ചാൻസ് ഉണ്ട്. അതൊന്നും ഒരു ബസ്സുകാരി തീരെ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഒരു ശ്രദ്ധിക്കുന്നതിന് തന്നെ ഭാവിക്കാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചാലപ്പുറം റോഡ് തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഫുള്ളും കുണ്ടും കുഴി തന്നെയാണ്. ഇത് റോഡെന്ന് ശരിക്കും പറയാൻ പറ്റില്ല. ശരിക്കും ഇതൊരു കുളമാണ്. മഴ പെയ്ത ഇതിന്റെ അവസ്ഥ ഭയങ്കര ദയനീയം തന്നെയാണ്. വണ്ടികൾക്കൊന്നും തീരെ പോവാൻ തന്നെ പറ്റൂല. ബസ്സൊക്കെ ചിലപ്പം ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. മഴ പെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇത് കൂടെ നടക്കുമ്പോൾ തന്നെ ഫുള്ളും വെള്ളമാണ്, കെട്ടി നിറഞ്ഞ് നിൽക്കാണ് ചെയ്യുന്നത്. ശരത്, റോഡിന്റെ ശോച്യാവസ്ഥ അതുപോലെ തന്നെ ബസ് സിറ്റി ബസ്സുകളിൽ മിക്കവാറും എണ്ണത്തിൽ ബാക്ക് ഡോർ ഇല്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ പിറകോട്ട് വരുന്ന കുട്ടികൾക്ക് ബസ്സിൽ നിന്നും തെറിച്ചു വീഴുന്ന അവസ്ഥ പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട്. ഒരു 6 മാസം മുമ്പ് ഇതേപോലെ ഒരു സംഭവം കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഇത് 2-ാമത്തെ സംഭവമാണ്. 2 കുട്ടികളാണ് ഈ കഴിഞ്ഞ ദിവസം ബസ്സിൽ നിന്നും. ശരി രാജേഷ്, വളരെ പ്രധാനപ്പെട്ട, വളരെ ഗൗരവമായ ഒരു പ്രശ്നമാണ് വിദ്യാർത്ഥിനികൾ സമരത്തിന് ആധാരമാക്കി.